ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. ഇന്ന് ഞാനിതാ വന്നത് മിക്സിയെക്കുറിച്ച് വളരെ ഉപകാരപ്പെട്ട നല്ല അടിപൊളി ടിപ്സുകളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കാമല്ലേ. അപ്പോൾ ദാ ഈ ഒരു മിക്സി, ഒരു 10-11 വർഷമായ മിക്സിയാണെന്ന് ഒരിക്കലും കണ്ടാൽ പറയില്ല. ആ ഒരു രീതിയിലായിട്ട് ഞാനിത് ക്ലീനിങ് ആക്കി എടുക്കണത്. അപ്പോൾ ഞാൻ ഈ ക്ലീനിങ് 2 ആഴ്ചകളായി പിന്നെ ക്ലീനിങ് ആക്കിയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ ക്ലീനിങ് ആക്കാതിരുന്നതാണ് കേട്ടോ. അങ്ങനെ ദാ ഈ ഒരു ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഞാനിതാ ഓയിലെടുത്തത്. ഓയിൽ ഇതുപോലെ 2-3 തുള്ളി ഇങ്ങോട്ട് ഇട്ടിച്ച് കൊടുത്തിട്ട്, ഒരുപാടൊന്നും വേണ്ട കേട്ടോ, 2-3 തുള്ളി മാത്രം നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഞാൻ സോഡാക്കാരം ഒരു നുള്ളും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു പേപ്പർ വെച്ചിട്ട് ഒന്നങ്ങോട്ട് ഈ ഒരു സൈഡിലുള്ള ആ ഒരു പിന്നെ ഈ ഒരു പിന്നെ അച്ചുകളൊക്കെ ഉണ്ടല്ലോ, അതുതാ ഇതുപോലെ ഇങ്ങോട്ട് ബ്രഷ് എടുത്തിട്ട് ഒന്നങ്ങോട്ട് പിന്നെ ക്ലീനിങ് ആക്കി എടുക്കുക കേട്ടോ. ഒരു വട്ടം ഇതുപോലെ ഇങ്ങനെ ക്ലീനിങ് ചെയ്യുകയാണ്, ഇങ്ങനെ തന്നെ ചെയ്യാൻ തോന്നുള്ളൂ. എത്ര വർഷമായാലും ഇതുപോലെയൊക്കെ ക്ലീനിങ് ആക്കിയെടുത്താൽ നമുക്ക് കേട് കൂടാതെ നമുക്ക് ആ ഒരു രീതിയിലും ആ ഒരു പുതു പുത്തൻ മിക്സി ആയിട്ട് തന്നെ കൊണ്ടെടുക്കാൻ പറ്റട്ടോ. കുറേയൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കൊണ്ടിടുന്നാൽ മതിയേ. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ മിക്സി, നമ്മൾ ഈ എന്തെങ്കിലും അരിയൊക്കെ അടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പിന്നെ മൂടിയൊക്കെ ലൂസായിട്ട് ആ ഒരു അരിയൊക്കെ പുറത്തേക്ക് ഇങ്ങനെ പിന്നെ പുറത്തേക്ക് ഇങ്ങനെ ആയാലൊക്കെ മിക്സി ഒന്നായിട്ട് നാറിപ്പോവല്ലോ. അപ്പോൾ അതാ ജസ്റ്റ് അപ്പം തന്നെ ഒരു പിന്നെ ഒരു തോർത്തെടുത്തിട്ട് ഒന്നങ്ങോട്ട് തുടച്ചിട്ടാലും ഏകദേശം ക്ലീനിങ് അപ്പം തന്നെ ആവും കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ഇതിൻ്റെ സൈഡിലൊക്കെ ഉള്ള ഈ ഒരു പിന്നെ ആ ഒരു അച്ചിലൊക്കെ ഉണ്ടല്ലോ പോവാൻ വേണ്ടിയിട്ട് എന്താ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഇതുപോലെ ഇട്ടിച്ച് കൊടുത്തതാണ്. പിന്നെ എന്താ കുറച്ച് അപ്പകാരം കൂടി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് മിനിട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം അങ്ങോട്ട് ഇളക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക, അടിപൊളി ക്ലീനിങ്ങിനുള്ള ആ ഒരു സൊല്യൂഷൻ തന്നെയാണ്. അങ്ങനെ ഈ മിക്സി ഫുൾ അങ്ങോട്ട് ഞാനിതാ ഇതുപോലെ അങ്ങോട്ട് ഈ ഒരു പിന്നെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റിൻ്റെ പണിയുള്ളൂ. ഇങ്ങനെ നമ്മളൊരു 2-3 ആഴ്ച കൂടുമ്പോൾ ഒന്ന് അങ്ങോട്ട് ചെയ്തെടുത്താൽ മതി. അതിൻ്റെ മുന്നേ നമ്മൾ ദിവസം ഇങ്ങനെ അവർ പിന്നെ തേങ്ങ അരിക്കുക, അരി അരിക്കുക, ആ ഒരു സമയത്ത് ജസ്റ്റ് ഒരു കോട്ടൻ്റെ ഒരു തുണി എടുത്തിട്ട് ഒന്നങ്ങോട്ട് പിന്നെ തുടച്ചിട്ടാൽ കേട്ടോ. ഇങ്ങനത്തെ ഈ ഒരു ടിപ്സ് പിന്നെ ക്ലീനിങ്ങൊക്കെ നമ്മൾ 2-3 ആഴ്ച കൂടുമ്പോൾ ഒന്നോട് ചെയ്തെടുത്താൽ നമുക്ക് ആ ഒരു പുതു പുത്തൻ രീതിയിൽ തന്നെ നമ്മളെ മിക്സി കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണല്ലോ മിക്സിയൊക്കെ അല്ലേ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്തെടുക്കുക. ഇതിൻ്റെ ഈ ഒരു സൈഡിലുള്ള ആ ഒരു പിന്നെ അച്ചിലുകളൊക്കെ അതാ ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ട് ഞാൻ ഒന്നങ്ങോട്ട് പിന്നെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലെങ്കിൽ വളരെ എളുപ്പമാണ്, വെറും 5 മിനിറ്റ് ഒന്നങ്ങോട്ട് മനക്കെട്ടാൽ മതി. കണ്ടില്ലേ, ഇതുപോലെ ഞാനിതാ എല്ലായിടത്തും ഈ ഒരു സ്വിച്ച് ബോർഡ് ഈ സ്വിച്ചിൻ്റെ ഇവിടെയൊക്കെ നല്ല പിന്നെ ഇതുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ ബ്രഷ് എടുത്തിട്ട് ഞാനിതാ ഒന്നങ്ങോട്ട് ജസ്റ്റ് കണ്ടില്ലേ ഇതുപോലെ ചെയ്തെടുത്ത് ഇങ്ങനെ നമ്മളൊരു കോട്ടൻ്റെ തോർത്തോ പിന്നെ എന്താ കോട്ടൻ്റെ ഉള്ളേ അതുകൊണ്ട് അങ്ങോട്ട് തുടച്ചെടുക്കണ പണിയുള്ളേ. അടിപൊളി ടിപ്സാണ്. ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഇതാ ലാസ്റ്റ് ഞാനെന്താ ഇതുപോലെ ഒരു തുണി വെച്ചിട്ട് ഫുൾ അങ്ങോട്ട് തുടച്ച് എടുത്തണം കേട്ടോ. ഇത്രയും വർഷമായ ഈ ഒരു മിക്സിയാണെന്ന് ഒരിക്കലും പറയില്ല, അത്രക്കും നല്ല പുതു പുത്തനായിട്ട് തന്നെ നമുക്ക് കിട്ടിയനെ. കണ്ടില്ലേ, ഇതുപോലെയൊക്കെ നമ്മൾ സൂക്ഷിച്ച് കൊണ്ടിടുന്നാൽ ഒരുപാട് കാലം കേട് കൂടാതെ നമുക്ക് ഈ ഒരു മിക്സി കൊണ്ടെടുക്കട്ടെ. കടക്കാരൻ പറഞ്ഞ് തന്നെ നല്ലൊരു ഐഡിയ തന്നെ ഇത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. ഇനി ഇതിൻ്റെ ഈ ഒരു വയറൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ നാറിക്ക് മാതിരിയാണല്ലോ, അതും ഞാനിതാ ഇതുപോലെ അങ്ങോട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് ഒന്നങ്ങോട്ട് തുടച്ചെടുത്ത് കണ്ടോ, ഇത്രേ പണിയുള്ളൂ. അങ്ങനെ ഞാനിതാ ഈ ഒരു മിക്സിൻ്റെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് ഒരു 2-3 ആഴ്ച കൂടുമ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ നമുക്ക് ആ ഒരു പുതു പുത്തനായിട്ട് കിട്ടുക. ഇനി ഈ മിക്സിൻ്റെ ജാറ് കണ്ടില്ല, ഇതിൻ്റെ ഒരു പിന്നെ തായ് ഭാഗമൊക്കെ നമുക്ക് പെട്ടെന്നൊക്കെ കഴുകാൻ പറ്റാത്തൊക്കെ ഒരു സ്ഥലമാണല്ലോ, വെള്ളം ആയാലൊക്കെ ഭയങ്കര പ്രശ്നമാണല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു പിന്നെ ഇത് പ്രസ് എടുത്തിട്ട് ഒന്നങ്ങോട്ട് പിന്നെ ഇതാ ഇതുപോലെ കണ്ടില്ലേ ഈ ഒരു പിന്നെ പേപ്പർ എടുത്തിട്ട് ഒന്നുകൂടെ തുടച്ചെടുക്കട്ടെ, അല്ലെങ്കിൽ ഇതുപോലെ തുണി എടുത്തിട്ട് ഒന്നുകൂടെ തുടച്ചെടുത്താലും നമുക്ക് ആ ഒരു പിന്നെ പുതു പുത്തനായിട്ട് തന്നെ കിട്ടേ.
ഇങ്ങനെയൊക്കെ നമ്മളൊന്ന് സൂക്ഷിച്ചാൽ മതിയിട്ട്. ഇനി നമ്മൾ പിന്നെ മെയിൻ പ്രശ്നമാണ് ഈ ഒരു ജാറിൻ്റെ മൂർച്ചയില്ലാത്ത പ്രശ്നം അല്ലേ. പുതിയതാവുമ്പോൾ അത്ര പ്രശ്നം ഉണ്ടാവില്ല, കുറേ അങ്ങോട്ട് പഴയതായാൽ അതിന് മൂർച്ച എന്തായാലും കിടില്ല. അപ്പം ഞാനിതാ ഇതുപോലെ ചെയ്തെടുക്കല കേട്ടോ, ഞാനൊരു മാസത്തിലൊക്കെ ചെയ്തെടുക്കലുള്ളേ. കോഴിമുട്ട തോലുണ്ടല്ലോ ഞാൻ കയ്യിനതോ ഇതുപോലെ പാത്രത്തിൽ സൂക്ഷിച്ച് വെക്കും കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ അങ്ങോട്ട് ജാറിലിട്ട് തന്നെ അങ്ങോട്ട് കറക്കിയെടുത്താൽ ആ ഒരു മൂർച്ച നമുക്ക് നഷ്ടപ്പെടാതെ തന്നെ കിട്ടുക. ഇതുപോലെ ഈ ഒരു കോയമ്പുട്ടത്തോല് നമുക്ക് ഒരുപാട് ക്ലീനിങ്ങിനും പിന്നെ നല്ല ചെടിക്ക് വളമായിട്ടൊക്കെ ഇട്ട് കൊടുക്കട്ടോ. ഞാൻ അധികം ക്ലീനിങ്ങിനാണ് ഈ ഒരു കോയമ്പുട്ടത്തോല് പിന്നെ ഉപയോഗിക്കുന്നത്. കണ്ടില്ല, ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല പുതുപുത്തനായിട്ട് തന്നെ കിട്ടിയത്. ഞങ്ങൾക്ക് ഇത്രയും വർഷമായൊരു മിക്സിൻ്റെ ജാറാണെന്നൊന്നും ഒരിക്കലും പറയില്ല കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ തന്നെ ഞാൻ ഒന്നങ്ങോട്ട് പിന്നെ കൈകീർത്തിന്. ഇനി നമുക്ക് കോയമ്പുട്ടത്തോലൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്നൊക്കെ ക്ലീനിങ് ആവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ടിപ്സാണ് കേട്ടോ ഈ കാണിക്കുന്നത്. ഒരു തുള്ളി പേസ്റ്റും ഒരു നുള്ളി സോഡാക്കാരും കൂടി ഇതുപോലെ ഇങ്ങോട്ട് ഇതിട്ടതിന് ശേഷം നല്ലോണം അങ്ങോട്ട് കുലുക്കിയെടുക്കുക കേട്ടോ. സംഭവമായിട്ട് അടിപൊളി റിസൾട്ടാണ് ഈ ഒരു മിക്സിൻ്റെ ജാറിൻ്റെ ഉള്ള. അടിപൊളിയായിട്ട് തന്നെ കണ്ടില്ല, എങ്ങനെ കണ്ടാൽ തന്നെ അതിൻ്റെ ഈ ഒരു ക്ലീനിങ് മനസ്സിലാവുക. ഈ ഒരു പളപ്പളാത്തികളൊക്കെ കണ്ടില്ലേ, മനസ്സിലായ കണ്ടോ അടിപൊളിയല്ലേ. ഇത്രയും വർഷമായ മിക്സിൻ്റെ ഈ ഒരു പിന്നെ ജാറാന്ന് ഒരിക്കലും പറയില്ലല്ലോ. ഇനി ഇതായി കോയമ്പുട്ടത്തോലുകൊണ്ട് ഒരുപാട് ഉപകാരമുണ്ടല്ലോ നമുക്ക്. ചെറിയൊരു ഉപകാരം ഞാനിതാ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു സിങ്ക് കണ്ടല്ലോ, ഇതൊക്കെ കളറ് മാറി ഇങ്ങനെ തുടങ്ങിയല്ലോ. അപ്പോൾ ഇതാ ഈ ഒരു മുട്ടത്തോട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ് നേരം ഇങ്ങനെ വെച്ചതിന് ശേഷം ഒന്നങ്ങോട്ട് വരച്ചെടുത്താൽ ശരിക്കുന്നൊന്നും അരിച്ചിട്ടില്ല കേട്ടോ. കണ്ടില്ലേ, പുതുപുത്തനായിട്ട് തന്നെ കിട്ടേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു കേട്ടോ. ഈ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പുതിയ കൂട്ടുകാരെ കാണണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.